നമസ്കാരം മലയാളിയുടെ വ്യാജ പൊതുബോധ നിർമ്മിതി ഇവിടെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പൊതുബോധം അങ്ങനെ ചിന്തിക്കുന്നു പൊതുബോധം ഇങ്ങനെ ചിന്തിക്കുന്നു പൊതുബോധം ചിന്തിക്കുന്നതിനൊപ്പം കോടതികൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കണം എന്നില്ല അപ്പോൾ ഇങ്ങനെ ആരാണ് ഈ പൊതുബോധം ഇങ്ങനെ വ്യാജമായി പടച്ചു വച്ചിരിക്കുന്നത് ചില ചാനലിലെ വക്താക്കൾ തന്നെ അവിടുത്തെ അവതാരികമാർ തന്നെ പറയുന്നു ആർ എസ് എസിനെതിരെ കൊലവിളി നടത്തിയാൽ കുഴപ്പമില്ലാത്ത തരത്തിൽ അവർ സംസാരിക്കുന്നുണ്ട് ആർ എസ് എസ്സുകാരെന്താ മനുഷ്യരല്ലേ പത്തു കോടിക്ക് മുകളിലുള്ള ആർ എസ് എസ്സുകാരെ എല്ലാം കൊല്ലണം എന്നാണോ ഇവർ പറഞ്ഞു വെക്കുന്നത് ആർക്കെതിരെയും കൊലവിളി പറ്റില്ല എന്നല്ലേ അവർ പറഞ്ഞു വെക്കേണ്ടത് അത് ഹിന്ദുവിനെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യനെതിരെയോ കൊലവിളി പാടില്ല എന്നാൽ ആർ എസ് എസ്സിനെതിരെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകൻ പറയുന്നുണ്ടെങ്കിൽ ആ ആളെ ചങ്ങലിക്കിടേണ്ടത് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനി മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഈ വ്യാജ പൊതുബോധ നിർമ്മിതിയുടെ പിന്നിലുള്ള ഉത്തരവാദിത്വം അതിൽ ചില സിനിമാക്കാർക്കുമുണ്ട് അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയാം ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ അലൻസിയർ എന്ന നടൻ ഒരു മുസ്ലിം കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ആ സിനിമയുടെ ഒരു വേളയിൽ ആ മുസ്ലിം കഥാപാത്രത്തോട് മറ്റൊരു കഥാപാത്രം ചോദിക്കുന്നു നിങ്ങളുടെ ഈ പേരും വെച്ച് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എങ്ങനെ പറ്റുന്നു എന്ന് അപ്പോൾ അലൻസേൻ്റെ മുസ്ലിം കഥാപാത്രം പറയുന്നു മുൻപ് പറ്റില്ലായിരുന്നു ഇപ്പോൾ ഒട്ടും പറ്റില്ല എന്ന് സത്യം എവിടെ കിടക്കുന്നു യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു ഈ സിനിമയിൽ പറയുന്ന കാര്യം എവിടെ കിടക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ഈ സിനിമ കാണുന്ന കുറേ പേരെങ്കിലും ഇത് കണ്ടിട്ട് ഇതാണ് സത്യം എന്ന് വിചാരിക്കും ഒന്ന് ഓർത്തു നോക്കുക ഈ കേരളത്തിൽ നാല് കോടി അല്ലെങ്കിൽ നാലര കോടി ജനങ്ങളാണ് ഈ കേരളത്തിലെ ജനസംഖ്യ എന്ന് കരുതുക ഈ നാലര കോടിയിലാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും കൂടെ ഉള്ളത് എന്നാൽ ഈ നാലര കോടിയിൽ കൂടുതൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഇവിടെ ആ സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് എന്നാണ് അവിടെ മൊത്തം ജനസംഖ്യ ഇരുപത്തി നാല് കോടിയാണ് മുസ്ലിങ്ങൾ തന്നെ നാലര കോടിക്ക് മുകളിൽ വരും അവരെന്താ ആകാശത്താണോ ജീവിക്കുന്നത് ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് ഈ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് അവരും അവിടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരൊറ്റ ലഹള പോലും ഓരൊറ്റ വർഗീയ കലാപം പോലും നടക്കാത്ത ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്താ അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ആവിയായിപ്പോയോ അവിടെയുള്ള ഹിന്ദുക്കൾ അവിടെ ജീവിക്കുന്നില്ലേ അവർ തമ്മിൽ കലഹമാണോ അവർ തമ്മിൽ വർഗീയ ലേഖനയാണോ ഒന്നുമല്ലല്ലോ അപ്പോൾ ഉത്തർപ്രദേശ് എന്ന സ്ഥലവും ഇന്ത്യയിലാണ് കേരളം എന്ന സ്ഥലവും ഇന്ത്യയിലാണ് ഹിന്ദി ഹൃദയഭൂമിയായിട്ടാണ് പൊതുവെ ഉത്തർപ്രദേശിനെയും മധ്യപ്രദേശിനെയും രാജസ്ഥാനിയൊക്കെ കണക്കാക്കുന്നത് ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്തരേന്ത്യ വടക്കേ ഇന്ത്യ അവിടങ്ങളിൽ ഇത്രയും മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ സിനിമയിൽ പറഞ്ഞു വെച്ചതുമായിട്ട് എന്ത് യാഥാർത്ഥ്യമാണുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ എത്രയെത്ര സ്ഥലങ്ങൾ ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലങ്ങൾ അപ്പോൾ ആരാണ് ഈ കപടമായിട്ടുള്ള വ്യാജമായിട്ടുള്ള പൊതുബോധം ഇങ്ങനെ പടച്ചുവിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള ചില സിനിമാക്കാരും മാത്രമാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇരുവാദം പുഴക്കൊണ്ട് വരുന്നത് ആദ്യകാലത്ത് ഇത് ഇരവാദമായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അവർ പരസ്യമായിട്ട് തന്നെ കൊലവിള തുടങ്ങിയിരിക്കുകയാണ് അതിൽ ചിലതാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത് ഒരു കാര്യം ഒന്നേ പറയാനുള്ളൂ ഇതേപോലെ ചില മാധ്യമപ്രവർത്തകരും ചില സിനിമാക്കാരും പടച്ചുവിടുന്നത് മാത്രമല്ല സത്യം ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ഇവിടെ നാനാജാതി മത മതസ്ഥർ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളിൽ ആരും ആരെയും കൊല്ലാൻ പാടില്ല എന്നോ കളവ് നടത്താൻ പാടില്ല എന്നോ ബലാത്സംഗം ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും ആർക്കും ശടിക്കാനാവില്ല കാരണം മനുഷ്യനാണ് പല രീതിയിലുള്ള സ്വഭാവവിശേഷങ്ങളുള്ളതാണ് ചിലപ്പോഴൊക്കെ തന്നെയാണ് മനുഷ്യർ അപ്പോൾ എല്ലായിടത്തും നടക്കുന്ന പോലെ ലോകത്തെല്ലായിടത്തും നടക്കുന്ന പോലെ ഇവിടെയും കുറ്റകൃത്യങ്ങൾ നടക്കും ഇവിടെയും കൊലപാതകങ്ങൾ നടക്കും ഇവിടെയും ബിലാത്സങ്ങൾ നടത്തും അതെല്ലാം ഏതെങ്കിലും മതത്തിൻ്റെ പുറത്തേക്ക് ചാരി വർഗീയമായിട്ട് ലഹളയുണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ബോധപൂർവം ചില ചിലർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇരവാദം മുഴക്കലും പിന്നീടത് വെല്ലുവിളിയൊക്കെ വെല്ലുവിളിയും കൊലവിളിയാക്കിയായിട്ട് മാറുന്നത് ഒന്ന് ഓർത്തു നോക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ കുട്ടി വിദ്യാർത്ഥി പന്ത്രണ്ട് വയസ്സെന്തോ ഉള്ളു വീട്ടിലെ മുത്തശ്ശിയോടുള്ള ദേഷ്യത്തിന് ആദ്യം മുത്തശ്ശിയെ വിടിവെച്ചു കൊല്ലുന്നു പിന്നീട് സ്കൂളിൽ ചെന്നിട്ട് പത്തൊൻപതോളം വിദ്യാർത്ഥികളെ കൂടി വിടിവെച്ച് കൊല്ലുന്നു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സോ ഉള്ളു അത് അവിടെ ആയതുകൊണ്ട് അതിന് വർഗീയ നിറവൊന്നും വന്നില്ല മറിച്ച് അതേസമയം ഇന്ത്യയിലായിരുന്നുവെങ്കിൽ കൊല്ലുന്ന ആളും കൊല്ലപ്പെട്ട ആൾക്കാരും രണ്ട് വ്യത്യസ്ത മതത്തിലുള്ളവരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ജാതിയിലുള്ള ഉള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിന് അതിനെ പറയുക അതിന് കൊടുക്കുന്ന നിറം വർഗീയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട സംഗതി മാധ്യമങ്ങളും ചില സിനിമാക്കാരുമാണ് ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈഡസ്